ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്താൻ പ്രാമുഖ്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റെയിൽവേ ജീവനക്കാർക്ക് 1968 കോടിയിലേറെ രൂപയുടെ ബോണസ് പ്രഖ്യാപിച്ചു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. 65-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ പാലക്കാടിന്റെ ആധിപത്യം തുടരുന്നു. ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോള കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിപ്രായപ്പെട്ടു. കൃഷിയടക്കം മേഖലകളിൽ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പ്രാമുഖ്യം നൽകണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. പാറ്റ്നയിൽ 4-ാമത് കാർഷിക റോഡ്മാപ്പ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ന് ബീഹാറിലെ മോത്തിഹാരിയിൽ മഹാത്മാഗാന്ധി കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ അവർ പങ്കെടുക്കും. തുടർന്ന് രാജ്ഭവനിൽ ഗോത്രവർഗക്കാരുമായി അവർ സംവദിക്കും. വൈകിട്ട് പാറ്റ്ന എയിംസിന്റെ ബിരുദദാന ചടങ്ങിലും ദ്രൗപദി മുർമു പങ്കെടുക്കും. ത്രിപുരയിലും ഒഡീഷയിലും രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയ ഗവർണർമാരെ നിയമിച്ചു. ത്രിപുരയിൽ ഇന്ദ്രസേന റെഡ്ഡി നല്ലുവിനെയും ഒഡീഷയിൽ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി രഘുബർ ദാസിനെയുമാണ് നിയമിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ ജീവനക്കാർക്ക് 1968 കോടിയിലധികം രൂപയുടെ ഉൽപ്പാദന ബന്ധ ബോണസ് പ്രഖ്യാപിച്ചു. 11 ലക്ഷത്തിലേറെ നോൺ ഗസറ്റഡ് ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ ബോണസാണ് നൽകുന്നത്. ലോക്കോ പൈലറ്റ്, ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ, സാങ്കേതിക ജീവനക്കാർ തുടങ്ങിയ വിഭാഗക്കാർക്ക് ബോണസ് ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഡൽഹിയിൽ അറിയിച്ചു. രാജ്യത്തെ മൊത്തം ഭക്ഷ്യധാന്യ ഉൽപ്പാദനം ഇത്തവണ റെക്കോർഡിലെത്തുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. 3,297,000 ടൺ ഉൽപ്പാദനമാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 141 ലക്ഷം ടൺ കൂടുതലാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് മഹാരാഷ്ട്രയിൽ പ്രബോധ് മഹാജൻ ഗ്രാമീൺ കൌശൽ വികാസ് കേന്ദ്രങ്ങൾ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. 34 ഗ്രാമീണ ജില്ലകളിലായി 511 വികാസ് കേന്ദ്രങ്ങളാണ് സ്ഥാപിക്കുന്നത്. ഗ്രാമീണ യുവാക്കൾക്ക് തൊഴിലവസരത്തിനായി ഓരോ കേന്ദ്രവും 100 പേർക്ക് പരിശീലനം നൽകും. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ട്രഷറി നിയന്ത്രണം ഒഴിവാക്കും. തീർത്ഥാടകർക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കണമെന്നും ശബരിമലയും ബന്ധപ്പെട്ട ഇടങ്ങളും വൃത്തിയോടെ സൂക്ഷിക്കണമെന്നും ഇതിന് ജാഗ്രതയോടെ നിരീക്ഷണം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇതിനായി പ്രവർത്തിക്കുന്ന വിശുദ്ധി സേനാംഗങ്ങളുടെ വേതനകാര്യം ദേവസ്വം ബോർഡ് അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡെസ്ക് റിപ്പോർട്ട്. ശബരിമലയിലെ വെർച്വൽ ക്യൂ പ്രവർത്തനം സംബന്ധിച്ച് പോലീസ് ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് പരിശീലനം നൽകണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സന്നിധാനത്തേക്കും തിരിച്ച് നിലയ്ക്കലിലേക്കും KSRTC ബസ്സുകളിൽ ഡ്രൈവർ തന്നെ ടിക്കറ്റ് നൽകുന്ന സംവിധാനം തുടരുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം വിലയിരുത്തി. സന്നിധാനത്തെ 18 ക്യൂ കോംപ്ലക്സുകൾ ഡിജിറ്റൈസ് ചെയ്ത് തിരുപ്പതി മോഡൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനന്തഗോപൻ അറിയിച്ചു. ആധുനികമായ 168 മൂത്രപ്പുരകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലയ്ക്കലിൽ ക്ലോക്ക് റൂമും വിശ്രമമുറിയും 16 ആധുനിക ടോയ്ലറ്റുകളും ഈ സീസണിൽ ഉണ്ടാകും. നടപ്പന്തലുകൾക്ക് മുകളിൽ വീണുകിടക്കുന്ന വൃക്ഷശിഖരങ്ങളും വള്ളിപ്പടർപ്പുകളും വനം വകുപ്പ് നീക്കം ചെയ്യും. വന്യജീവി ആക്രമണം തടയാൻ 4 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ ഉണ്ടാകുമെന്നും അവർ അറിയിച്ചു. 3 സ്നേക് റെസ്ക്യൂ ടീമുകളും 2 എലിഫന്റ് സ്ക്വാഡുകളും പ്രവർത്തിക്കും. ശബരിമല പാതയിലെ ആശുപത്രികളിൽ കൂടുതൽ ഡോക്ടർമാരെ ഏർപ്പെടുത്തണമെന്നും കാർഡിയാക് കെയർ ആംബുലൻസുകൾ ഉണ്ടാവണമെന്നും MLA മാരടക്കം ജനപ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇത്തവണത്തെ തീർത്ഥാടന കാലത്ത് 250 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ അധികൃതർ യോഗത്തിൽ പറഞ്ഞു. KSRTC ആദ്യഘട്ടത്തിൽ 350 ബസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പും ശ്രദ്ധ പുലർത്തും. പമ്പയിലെ സ്നാനഘട്ടങ്ങളിൽ അപകടം ഒഴിവാക്കാൻ റബ്ബർ ബോട്ട് ഉൾപ്പെടെ സ്കൂബ ഡൈവേഴ്സിനെ ഏർപ്പെടുത്തും. ശബരിമല പാതയിലെ കടവുകളിൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണശാലകളിൽ പരിശോധനയും നടത്തും. കേരളീയം പരിപാടിയുടെ ഭാഗമായ മെഗാ ഓൺലൈൻ പ്രശ്നോത്തരി വൈകിട്ട് 7:30 നടത്തും. രജിസ്ട്രേഷൻ ഇന്നലെ പൂർത്തിയായപ്പോൾ 90,557 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ വൈകിട്ട് 7:00 വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്.
മത്സരത്തിലെ ജില്ലാതല വിജയികൾക്ക് തിരുവനന്തപുരത്ത് ഓഫ്ലൈനായി നടത്തുന്ന ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്ത് 100,000 രൂപ ക്യാഷ് പ്രൈസ് അടക്കം സമ്മാനങ്ങൾ നേടാം. പങ്കെടുക്കുന്ന എല്ലാവർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാക്ഷ്യപ്പെടുത്തിയ പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ലഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിൻ്റെ മാരിടൈം മേഖലാ വികസനത്തിന് ആവശ്യമായ സുപ്രധാന ചൂടുവയ്പ്പാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പറഞ്ഞു. സംസ്ഥാനം നിലവിൽ പരിവർത്തനഘട്ടത്തിലാണെന്നും വിജ്ഞാനാധിഷ്ഠിത വ്യവസായം പ്രോത്സാഹിപ്പിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം മുംബൈയിൽ ആഗോള മാരിടൈം ഉച്ചകോടിയിലെ കേരള സെഷനിൽ വ്യക്തമാക്കി. കേരളത്തിൽ നിക്ഷേപകർക്ക് നല്ല അന്തരീക്ഷം ലഭ്യമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി ആന്റണി രാജു അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ സാധ്യമായ എല്ലാ പിന്തുണയും ഗവൺമെന്റ് നൽകുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനന്ത സാധ്യതകൾ അദാനി ഗ്രൂപ്പ് സിഇഒ സുബ്രത ത്രിപാഠി വിശദീകരിച്ചു. 65-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ പാലക്കാടിന്റെ മുന്നേറ്റം തുടരുന്നു. 98-ൽ 43 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 11 സ്വർണവും 11 വെള്ളിയും 4 വെങ്കലവും നേടി 92 പോയിന്റുമായി പാലക്കാട് 1-ാം സ്ഥാനത്താണ്. 7 സ്വർണവും 11 വെള്ളിയും 3 വെങ്കലവുമായി 71 പോയിന്റ് നേടിയ മലപ്പുറത്തിനാണ് 2-ാം സ്ഥാനം. 7 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവുമായി 46 പോയിന്റോടെ എറണാകുളം 3-ാം സ്ഥാനത്തുണ്ട്. സ്കൂളുകളിൽ മലപ്പുറം കടകശ്ശേരി ഐഡിയൽ ഹയർ സെക്കൻഡറി 32 പോയിന്റോടെ 1-ാം സ്ഥാനത്തും 23 പോയിന്റോടെ കോതമംഗലം മാർബേസിൽ HSS 2-ാം സ്ഥാനത്തുമാണ്. ഇന്നലെ സീനിയർ പെൺകുട്ടികളുടെ ഷോട്ട്പുട്ടിൽ കാസർഗോഡ് ഉദിനൂർ GHSSലെ VS അനുപ്രിയ 16.15 മീറ്റർ ദൂരമെറിഞ്ഞ് മീറ്റർ റെക്കോർഡ് കുറിച്ചു. ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഉച്ചയ്ക്ക് 2-ന് പൂനെയിലാണ് മത്സരം. ഇന്നലെ ചെന്നൈയിൽ ന്യൂസിലാൻഡ് അഫ്ഗാനിസ്ഥാനെ 149 റൺസിന് പരാജയപ്പെടുത്തി. 258 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 35 ഓവറിൽ 139 റൺസെടുത്ത് ഓൾഔട്ടായി. പൊൻകുന്നം കൊപ്രാക്കുളത്ത് ഇന്നലെ രാത്രി ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 യുവാക്കൾ മരിച്ചു. പള്ളിക്കത്തോട് സ്വദേശി വിഷ്ണു, തിടനാട് സ്വദേശി ആനന്ദ്, വിജയ് എന്നിവരാണ് മരിച്ചത്. സാരമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവർ സ്വകാര്യ ബസ് ജീവനക്കാരാണ്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. പാലാ പൊൻകുന്നം റോഡിലെ മഞ്ചക്കുഴിയിൽ ഇതിനുശേഷം കാറും ബൈക്കും കൂട്ടിയിടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദുബായ് കരാമയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മലപ്പുറം സ്വദേശി മരിച്ചു. 9 മലയാളികൾക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. ബർദുബെ അനാം അൽ മദീനയിൽ പഴക്കട ജീവനക്കാരനായ താനൂർ നിറമരുദൂർ ശാന്തിനഗറിൽ യാക്കൂബ് അബ്ദുള്ളയാണ് മരിച്ചത്. തലശ്ശേരി പുന്നോൾ സ്വദേശികളായ നിധിൻ ദാസ്, ഷാനിൽ, നഹീൽ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്ന ഗവേഷണ വിദ്യാർത്ഥി മരിച്ചു. കണ്ണൂർ ഉളിക്കൽ സ്വദേശി ആഷിഷ് ചന്ദ്രയാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. കണ്ണൂർ ഊരത്തൂരിൽ ചെങ്കൽക്വാറയിൽ പാറ വീണ് ചെങ്കൽ മെഷീൻ ഡ്രൈവർ മരിച്ചു. കൊല്ലം ചാത്തന്നൂർ സ്വദേശി ഉദയകുമാറാണ് മരിച്ചത്. മന്ത്രി കെ രാജൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ വളയം വില്ലേജ് ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് പുല്ലൂരാമ്പാറയിൽ പട്ടയ വിതരണ ചടങ്ങിലും ശിവപുരം വില്ലേജ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലും മന്ത്രി പങ്കെടുക്കും. ആർദ്രം ആരോഗ്യം പരിപാടിയിൽ മന്ത്രി വീണ ജോർജ് ഇന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ആശുപത്രികൾ സന്ദർശിക്കും. രാവിലെ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി, കൽപ്പറ്റ ജനറൽ ആശുപത്രി, വൈത്തിരി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി എന്നിവ സന്ദർശിച്ച ശേഷം ജില്ലാതല അവലോകന യോഗം ചേരും. ഉച്ചയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ സന്ദർശനം ആരംഭിക്കും. താമരശ്ശേരി, ബാലുശ്ശേരി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം താലൂക്ക് ആശുപത്രികളിൽ മന്ത്രിയെത്തും. ഭിന്നശേഷി അവകാശ നിയമപ്രകാരം എല്ലാ ഗവൺമെന്റ് വകുപ്പുകളിലും നിയമിച്ച പരാതി പരിഹാര ഓഫീസർമാരുടെ ഏകദിന പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു രാവിലെ ഉദ്ഘാടനം ചെയ്യും. തൈക്കാട് ഗസ്റ്റ് ഹൌസിലെ ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു അധ്യക്ഷനായിരിക്കും. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച അന്തരിച്ച ചലച്ചിത്ര നടൻ കുണ്ടറ ജോണിയുടെ സംസ്കാരം രാവിലെ കാഞ്ഞിരക്കോട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ഇന്നലെ കുണ്ടറ ഫൈനാൻസ് സൊസൈറ്റിയിലും കുടുംബ വീട്ടിലുമായി ഒട്ടേറെ പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. മിൽമ മലബാർ മേഖലാ യൂണിയൻ മലബാറിലെ ക്ഷീരകർഷകർക്ക് അധിക പാൽവിലയായി 3 കോടി രൂപ നൽകും. മാതൃകാ സംഘങ്ങളിൽ നിന്ന് കഴിഞ്ഞ മാസം 1 മുതൽ 30 വരെ സംഭരിച്ച പാലിന് ലിറ്ററിന് 1.5 രൂപയാണ് അധിക വില നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്താൻ പ്രാമുഖ്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റെയിൽവേ ജീവനക്കാർക്ക് 1,968 കോടിയിലേറെ രൂപയുടെ ബോണസ് പ്രഖ്യാപിച്ചു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. 65-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ പാലക്കാടിന്റെ ആധിപത്യം തുടരുന്നു. ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.